സോദരരെ സൃഷ്ടിജാലങ്ങളെ മഹേശ്വരനെ വാഴ്ത്തിപ്പാടിയിടുവിൻ. ക്രിസ്തുവിൽ സ്നേഹിക്കപ്പെടുന്നവരെ ഏവർക്കും സമാധാനവും സൗഭാഗ്യവും. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ച് നമ്മൾ ഒരുങ്ങുന്ന ഈ 9 ദിവസങ്ങളിൽ ഇന്നേ ദിനം നമ്മൾ വിചിന്തനം ചെയ്യുക ദാരിദ്ര്യ മണവാട്ടിയെക്കുറിച്ചാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തെ മണവാട്ടിയായാണ് ജീവിതത്തിലേക്ക് ഫ്രാൻസിസ് സ്വാഗതം ചെയ്തത്. ഞാനവളെ സ്നേഹിക്കുന്നു, ഞാനവളെ ആലിംഗനം ചെയ്യുന്നു, ഞാനെൻ്റെ ജീവനതുല്യം, ഞാനവളെ സ്നേഹിക്കുന്നു, വധുവായി സ്വീകരിക്കുന്നു. ഇതാണ് ഫ്രാൻസിസിൻ്റെ വാക്കുകൾ. ദാരിദ്ര്യത്തെ മണവാട്ടിയായി, വധുവായി ജീവിതത്തിലേക്ക് സ്വീകരിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നമുക്കെന്നും പ്രചോദനമാണ്, വെല്ലുവിളിയാണ്. ക്രിസ്ത്യാനുകരണം എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എത്രമാത്രം നീ നിന്നിൽ നിന്ന് ഇറങ്ങുന്നുവോ അത്രമാത്രം ഞാൻ നിന്നിലേക്ക് ഇറങ്ങി വരും, ഞാൻ നിന്നിലേക്ക് നിന്നിൽ ലയിച്ചു ചേരാനായി നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ അലിഞ്ഞു ചേരും. സ്നേഹം നിറഞ്ഞവരെ, ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. എൻ്റെ അഹത്തെ, എൻ്റെ അഹങ്കാരത്തെ, ഞാനെന്ന ഭാവത്തെ അവിടെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഞാനെന്ന ഭാവത്തെ ഞാൻ കീഴടക്കുകയാണ് ഞാൻ ചെയ്യുക. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ ഞാൻ അവരെ ശ്രേഷ്ഠരായി കരുതുന്നു. എൻ്റെ ഇഹത്തെ, ഞാനെന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്യാതെ നമുക്കാർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനായി സാധിക്കില്ല. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എല്ലാമുണ്ടായിരുന്നിട്ടും അസീസിയിലെ തെരുവീഥികളിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടന്നു, സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ലെന്ന്, ഞാൻ ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിക്കുന്നുവെന്ന്. അങ്ങനെ ഭിക്ഷയാചിക്കുന്ന ഫ്രാൻസിസിന് ആദ്യമായി ഭിക്ഷ നൽകുന്നത് അസീസിയിലെ വിശുദ്ധ ക്ലാര തന്നെയാണ്. എല്ലാമുണ്ടായിരുന്നിട്ടും സർവ്വവിധ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ സാധ്യതകളുണ്ടായിരുന്നിട്ടും അതൊക്കെയും ക്രിസ്തുവിനെ പ്രതി വേണ്ടെന്ന് വെച്ച് ഭിക്ഷയാചിച്ച ഫ്രാൻസിസ്, ഭിക്ഷയാചിച്ച് തനിക്ക് കിട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ഫ്രാൻസിസ് തനിയെയല്ല ഭക്ഷിച്ചിരുന്നത്, ഫ്രാൻസിസ് അതും കൊണ്ട് ഓടുകയാണ് ആരുടെ അടുക്കിലേക്ക്? കുഷ്ഠരോഗികളായ തൻ്റെ സഹോദരങ്ങളെ തീറ്റിപ്പോറ്റാനായി ഫ്രാൻസിസ് ഭിക്ഷയാചിക്കുന്നു. ഒരിക്കൽ ഭിക്ഷയാചിച്ച് കിട്ടിയ ഭക്ഷണപദാർത്ഥങ്ങൾ കയ്യിലെടുത്തപ്പോൾ ഭക്ഷണപദാർത്ഥങ്ങളിൽ ചിലത് വളിച്ചിട്ടുണ്ടായിരുന്നു, കഴിക്കാൻ പറ്റാത്തതായിരുന്നു. ഫ്രാൻസിസിന് വളരെയധികം മടി തോന്നി അത് ഭക്ഷണം കഴിക്കാനായി. ഫ്രാൻസിസിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ചിന്ത, ഇതുപോലും ഭക്ഷിക്കാനുള്ള യോഗ്യത നിനക്കില്ല, ഇത് ദൈവദാനമാണെന്ന് തിരിച്ചറിഞ്ഞ, വിചിന്തനം കിട്ടിയ ഫ്രാൻസിസ് ആ ഭക്ഷണപദാർത്ഥങ്ങൾ ആർത്തിയോടെ അത് ഭക്ഷിച്ചു തീർക്കുകയാണ്. ഫ്രാൻസിസ് ദാരിദ്ര്യത്തെക്കുറിച്ച്, ഭിക്ഷാടനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക, മണിക്കൂറുകളോളം അലസമായിരുന്ന് നീ മറ്റുള്ളവരുടെ പ്രയത്നങ്ങൾ അനുഭവിക്കാനല്ല ഭിക്ഷയാചിക്കേണ്ടത്, അങ്ങനെ ഭിക്ഷയാചിക്കുന്നവർ മോഷണം നടത്തുകയാണെന്നാണ് ഫ്രാൻസിസ് പറയുക. തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാൻ, എന്നിൽ ക്രിസ്തു പുനർജനിക്കുവോളം, രൂപാന്തരപ്പെടുവോളം എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനാകണം നമ്മൾ ഓരോരുത്തരും ഭിക്ഷയെടുക്കേണ്ടത്. വൈദിക പരിശീലന കാലഘട്ടത്തിനിടയിൽ ഞങ്ങളും ഇങ്ങനെ ഭിക്ഷാടനത്തിനായി ഇറങ്ങിത്തിരിച്ചു, കീറിപ്പറഞ്ഞ വേഷങ്ങളുമായല്ല, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഭിക്ഷാടനം നടത്താൻ ഇറങ്ങിത്തിരിച്ചത്. ബസ് സ്റ്റോപ്പുകളിലൂടെ, പല പട്ടണങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വേഷം ധരിച്ച് ഞങ്ങൾ ഭിക്ഷയാചിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ തരണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ, അവരിൽ നിന്ന് കിട്ടുന്ന തെറിവിളികൾ, ആക്രോശങ്ങൾ, അട്ടഹാസങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുകയാണ്, വേദനിക്കുകയാണ്. കാരണം ഞാൻ എന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ഇല്ലായ്മ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖം ഒരു കടൽ ഒറ്റയ്ക്ക് നീന്തിക്കിടന്നതിൻ്റെ ആഹ്ലാദം, 1000 പേർ വരുമ്പോൾ അതിനെ ഒറ്റയ്ക്ക് നേരിടുന്ന ഒരു പോരാളിക്ക് ലഭിക്കുന്ന വിജയത്തിൻ്റെ ആഹ്ലാദമാണ് ഞാനെന്ന വ്യക്തിയെ ഞാൻ കീഴടക്കുമ്പോൾ, എൻ്റെ അകത്ത് ഇല്ലായ്മ ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, തിരിച്ചറിയണം, ഈ ദാരിദ്ര്യമെന്ന മണവാട്ടിയെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ അവിടെ ക്രിസ്തുവാണ് ആ വ്യക്തിയിൽ പുനർജനിച്ചത്, ക്രിസ്തുവാണ് അവിടെ ജീവിച്ചത്. ഞാനെന്ന ഭാവത്തെയാണ് ഫ്രാൻസിസ് അവിടെ കീഴടക്കിയത്, ഇല്ലായ്മ ചെയ്ത്, അഹമെന്ന അഹങ്കാരമെന്ന ഭാവത്തെ ക്രിസ്തുവിനെ പോലെ തന്നെ ഫ്രാൻസിസ് കീഴടക്കുകയാണ്, ശരീരത്തെ
ഈ ലോകത്തെ ഈ ലോകത്തിൻ്റെ തിന്മകളെയാണ് ഫ്രാൻസിസ് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. നമ്മളും ഫ്രാൻസിസിനെ പോലെ സ്വയം കീഴ്വഴങ്ങുവാൻ വിനയത്തിൻ്റെയും എളിമയുടെയും മാതൃക കാണിച്ചു തന്ന ക്രിസ്തുവിനെ പോലെ സ്വയം പരിത്യജിക്കുവാൻ എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ എന്നിൽ ക്രിസ്തു പുനർജനിക്കുവോളം എൻ്റെ അകത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങിയും വിധേയപ്പെട്ടും വിനയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുവാനുള്ള കൃപ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഇന്നേ ദിനം ഞങ്ങൾക്കും പരമകാരുണ്യവാനായ ദൈവമേ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ മുൻപിൽ ഭിക്ഷയാചിച്ചു വരുന്നവർ നമ്മൾ ഓർക്കണം, അവർ എന്നേക്കാൾ ശ്രേഷ്ഠരായി കാണുവാൻ നമ്മുടെ മനസ്സുകളെ നമുക്കും വിശാലമാക്കി മാറ്റാൻ പരിശ്രമിക്കാം. എൻ്റെ മുൻപിൽ മറ്റുള്ളവർ കൈനീട്ടുമ്പോൾ മറ്റുള്ളവർ എന്നെ വലിയവരായി കരുതുന്നു, ഞാൻ അവരെ എടുത്തുയർത്തണം. എൻ്റെ മുൻപിൽ ആരും കുനിഞ്ഞു പോകാതിരിക്കാൻ തക്കവിധം ഞാൻ അവരുടെ ശിരസ് ഉയർത്തിപ്പിടിക്കാൻ തക്കവിധമുള്ള വലിയ വിശാല മനസ്കതയും കൃപയും തന്ന് തമ്പുരാനെ ഇന്നേ ദിനം അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഞങ്ങളെയും അനുഗ്രഹിക്കാൻ സർവസമ്പന്നനായ ദൈവത്തോട് നമുക്കും മനമുരുകി പ്രാർത്ഥിക്കാം. ദിവ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യനാഥൻ അവിടുത്തെ മുഖം നിങ്ങൾക്ക് കാണിച്ചു തരികയും കൃപാലുവായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ മുഖം തിരിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സോദരരേ, സൃഷ്ടിജാലങ്ങളെ, മഹേശ്വരനെ വാഴ്ത്തിപ്പാടിയിടുവിൻ.